കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജിനെതിരെ ജോയിന്റ് കൗൺസിൽ കോർപ്പറേറ്റ് അനുകൂല പാക്കേജ് കർഷക തൊഴിലാളി സൗഹൃദമാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജോയിന്റ് കൗൺസിൽ ഓഫീസിന് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സി എ അജീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ ഇന്ന് ഇവിടെ നിൽക്കുന്ന ഓരോ ആളുകളും കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോ ആളുകളും. എന്നും സർക്കാർ സർവീസിൽ ആ സർക്കാർ സർവീസിൽ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് മുഴുവൻ സമയങ്ങളും ഇന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ പറയാത്ത ഒരു കാര്യം, നമ്മുടെ തൊഴിലാളികളുടെ തൊഴിൽ സമയം നമ്മൾ നിരവധി സമരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സമരം ചെയ്ത് നേടിയെടുത്ത പ്രധാനപ്പെട്ട അവകാശമായിട്ടുള്ള 8 മണിക്കൂർ ജോലി എന്നുള്ള സംവിധാനം ഇന്ന് മാറ്റിക്കൊണ്ട് 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന രീതിയിലേക്ക് കോർപ്പറേറ്റുകൾക്ക് ആനുകൂല്യം നൽകുന്ന സാഹചര്യത്തിൽ ഈ മോഡി സർക്കാർ കൊണ്ടുപോരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ആർ ബിജിമോൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ഡി ബിനിൽ, കെ എസ് രാഗേഷ്, ജി രമേശ്, എ കെ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സാന്ത്വനമാകുന്ന ഒരു സമീപനം ലോകത്തിന് തന്നെ മാതൃകയാകുന്നത് കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി ഗവൺമെൻറ് കോർപ്പറേറ്റുകളുടെ കളിത്തോഴൽ നിന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള നയസമീപനങ്ങൾ തുടർച്ചയായി സ്വീകരിച്ചു വരുന്ന ഒരു ഗവൺമെൻറ് ഈ ഒരു കൊറോണ കാലത്തെയും കോർപ്പറേറ്റുകളെ താലോലിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമീപനമെടുക്കുന്ന ഒരു സാഹചര്യമാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. 20 ലക്ഷം കോടിയുടെ പാക്കേജ് കൊറോണ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേവലമായ സാധാരണക്കാരൻ്റെ കൈകളിലേക്ക് 1 രൂപയുടെ ആനുകൂല്യം പോലും എത്തുന്നില്ല എന്ന തരത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ ഭൂമിയെയും മാത്രമല്ല ആകാശത്തെ മാത്രമല്ല പാതാളത്തെയും കൂടി വിൽപ്പന ചരക്കാക്കുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന തരത്തിലേക്ക് ആ ഒരു ഇതിനെ മറപിടിച്ചുകൊണ്ട് വാരി വിതറുന്ന തരത്തിലേക്ക് ഇന്ത്യയെ വിറ്റുതെളിക്കുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 20 ലക്ഷം കോടിയുടെ പാക്കേജ് ജനവഞ്ചനയാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്.